ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രുതി ബാല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിന്നൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് അതായത് വളരെ എളുപ്പമുള്ള ഒരു ഡിഷാണ് ഞാൻ വളരെ എളുപ്പമുള്ള സംഭവങ്ങളായിട്ട് വരത്തുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അപ്പം അതായത് നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമ്മളത് പരത്തണം കുഴക്കണം ചുടണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ കുറേ ഗസ്റ്റൊക്കെ വരാമെന്ന് ചോദിച്ചു ഈ ഒരു സമയത്ത് ഗസ്റ്റ് ഒന്നും വരാൻ പാടില്ല പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ അപ്പം അന്നേരം ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അന്നേരം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം വിചാരിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേ ടൈം എടുക്കും അപ്പം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പരത്താതെയും കുഴക്കാതെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ക്യാമറ അപ്പോൾ അന്നേരം അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി അതും വളരെ ഈസിയാണ് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ അതിൽ ഒരു സംഭവം കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കി സോ ഇന്ന് നമുക്ക് ഒരു സംഭവത്തിൽ രണ്ട് ഡിഷാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം വളരെ കുറച്ചേ ഉള്ളൂ ഒരു 5 ഐറ്റംസ് കൊണ്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാം ആദ്യം നമുക്ക് മൈദാപ്പൊടി വേണം അതുപോലെ കുറച്ച് വെള്ളം പഞ്ചസാര ഉപ്പ് വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഐറ്റംസ് ഓക്കെ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ മൈദാപ്പൊടി ഒരു പാത്രത്തിലോട്ട് ഇടുക നമ്മുടെ ആവശ്യത്തിന് എന്തുമാത്രം ആൾക്കാരുണ്ട് എന്തുമാത്രം ഉണ്ടാക്കണം അതനുസരിച്ചുള്ള പൊടി എടുക്കുക അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇടുക മധുരം എന്തുമാത്രം വേണം അതനുസരിച്ചുള്ള ഒരു പഞ്ചസാര ഇടുക ഓരോരുത്തരുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ഇനി ഉപ്പ് ആവശ്യത്തിന് വളരെ കുറച്ച് മതി ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക ഒരുമിച്ച് ഫുള്ള് വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് വെള്ളം വേണോ എന്ന് നോക്കി നോക്കി കുറച്ച് കുറച്ച് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടും എന്താ പറയുക കട്ടയില്ലാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് അത് ടൈറ്റ് ആകുന്ന തോന്നുന്നതനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ 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 നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം അതായത് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി സ്റ്റൗ കത്തിക്കുക നമ്മുടെ കല്ല് വയ്ക്കുക കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം എണ്ണ തേക്കുക കല്ല് നന്നായിട്ട് ചൂടാണ് കേട്ടോ ചൂടായി കഴിയുമ്പോൾ ഇതാ നമ്മുടെ ദോശമാവൊക്കെ പോലെ ഇരിക്കുന്നുണ്ടോ പക്ഷെ അത് ഒരുപാട് പരത്തില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം തന്നെ അത് തിരിച്ചിടുക കേട്ടോ ഒരു സൈഡ് വേഗം നിൽക്കരുത് കുറച്ചൊന്നായി അത് ഒഴിച്ച ഉടനെ തന്നെ അത് മറിച്ചിടുക ചിലപ്പോൾ മറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഒന്ന് വെച്ച് കൈ കൊണ്ട് ഹെൽപ്പ് ചെയ്ത് മറിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അല്ല ഇത്രയും വെന്താൽ മതി വെന്താൽ മതി എന്നല്ല നന്നായിട്ട് വേകണം ആദ്യം ഇത്രയും മതി രണ്ട് സൈഡും മാറി മാറി ഇടുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം കാരണം അതൊന്ന് വേകാൻ വേണ്ടി അല്ല പെട്ടെന്ന് അതായി എടുത്തു കഴിഞ്ഞാൽ ശരിയല്ല ഒന്ന് അകം നന്നായിട്ട് വേകാൻ വേണ്ടി മൈദയല്ലേ അപ്പം അകം നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടി നമ്മൾ വേഗം വേഗം ഒന്ന് മറിച്ചിടാം തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് അങ്ങനെ ഇങ്ങനെ ഇടുക കേട്ടോ ഓക്കെ അതാ ഇപ്പം ആയി വരുന്നുണ്ട് ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും പൊങ്ങി വന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് പൊങ്ങി വരില്ല ആ സെയിം തന്നെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ തീ കൂട്ടിയിടാം കേട്ടോ തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം
ഇതിപ്പോ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റില്ല, സിമ്പിൾ ആയിട്ട്. കണ്ട നമുക്ക് പല ഇതിൻ്റെ കൂടെ കൂട്ടാം, ചപ്പാത്തിയുടെ ഒക്കെ കറികളൊക്കെ ഉണ്ടല്ലോ, നോൺ വെജോ വെജോ കറികളുടെ ഒക്കെ കൂടെ കൂട്ടാം. ഇനി നമുക്ക് ഇതിന് ഞാൻ വേറൊരു സംഭവം ചെയ്യാൻ പോവാണ്. അതായത് കുറച്ച് ഏലക്ക, ഏലക്ക പൊടിച്ചെടുക്കുക കേട്ടോ. ഏലക്ക നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടും. കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ അതിനകത്ത് ഇടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മധുരം, പഞ്ചസാര ചേർക്കുക. ഓരോരുത്തരും മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കട്ടെ. എനിക്ക് കുറച്ച് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഓരോന്നെടുത്തിട്ട് ഇത് കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് അതിങ്ങനെ മടക്കി 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 ചുരുട്ടിയെടുക്കാം. കണ്ട, അങ്ങനെ നമുക്കൊന്ന് ബാക്കിയെല്ലാം ഒന്ന് വേഗം ചെയ്തെടുക്കാവേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക്. നമുക്ക് ചായയുടെ ഒക്കെ കൂടെ വൈകുന്നേരം കഴിക്കാൻ, കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും. നല്ല മധുരമൊക്കെ ഉണ്ട്, സോഫ്റ്റാണ്. അപ്പം മറ്റു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. പിന്നെ അപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി, ഇങ്ങനെയും കൂടെ ഉണ്ടാക്കി. അപ്പം ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് നല്ല രണ്ട് ഡിഷ് ഉണ്ടാക്കാൻ പറ്റി. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം നല്ല അടിപൊളി ഡിഷായിരുന്നു. നമ്മൾ കഴിച്ചത് സ്നാക്കായിട്ടാണ് കഴിച്ചത്. സോ ചപ്പാത്തിയുടെയൊക്കെ കറിയുടെ ഒക്കെ കൂടെ നമുക്ക് ചപ്പാത്തിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.